ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഉണക്കലരി വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 kg ഉണക്കലരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അല്പം കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി 1/2 മണിക്കൂർ ഞാനിന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 2 ഇടത്തരം തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് തേങ്ങയുടെ പാലെടുക്കണം. തേങ്ങ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ഞാൻ 1/2 പാലും 2/2 പാലും 3/3 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉണക്കലരി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3/3 എടുത്ത പാലാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. അപ്പം നമുക്ക് ആ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പാല് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരി എടുത്തിട്ടുണ്ട്. അരിയുടെ ഏകദേശം 2 ഇരട്ടിയോളം പാല് നമുക്ക് കുക്കറിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 3/3 പാലെടുക്കുമ്പോൾ നമ്മളതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം പാലെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ അരി വേകുമ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതനുസരിച്ച് വേണം അടിക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരി കുക്കറിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കര പനിയായിട്ട് എടുക്കാം. അപ്പോൾ 1 കിലോ ശർക്കരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ശർക്കര മറയൂർ ശർക്കരയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ശർക്കരയ്ക്ക്. അപ്പോൾ നമുക്കിതിന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പാനിയായിട്ട് എടുക്കാം. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന ശർക്കര നമുക്കൊരു പാത്രത്തിലോട്ടിടാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിയാക്കിയിട്ടെടുക്കാം. ശർക്കര പാനിയാക്കാനായിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ശർക്കര എല്ലാം മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നിളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര എല്ലാം നന്നായിട്ട് പാനിയായിട്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനിത് ചൂടാറുന്നൊരു മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ചിരിക്കുന്ന അരി വെന്തോ നോക്കാം. അപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം അരി നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ശർക്കര പാനി ചൂടാറിയിട്ടുണ്ട്. നമുക്കിനിത് കപ്പിലോട്ട് അരിച്ചെടുക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ബാക്കിയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2/2 പാല്, 2/2 പാലുണ്ട്. 2/2 പാലാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2/2 പാൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാക്കിയും കൂടി മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2/2 പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ടൊന്ന് കുടുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെള്ളം വറ്റി കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുക്കി പിടിക്കാണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അടുക്കി പിടിക്കാണ്ട് ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പായസം ഏകദേശം വെള്ളം കയറ്റി നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുക്കോടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം ചുക്കോടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുക്കോടി ഇതെല്ലാം
നന്നായിട്ട് ചേർന്ന് വരുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പായസം നന്നായിട്ട് ഇളകി വരുമ്പോഴത്തേക്കും അതിന് നല്ല വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കയും ചീരവും പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാല് അത് ചേർത്ത് കൊടുക്കണം. നമുക്ക് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നാം പാല് ചേർത്തതിന് ശേഷം അധികം നേരം ആ പായസം കിടന്ന് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് കുമ്പളയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പായസം ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അടിപൊളി പായസം റെഡിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും, നല്ല സ്മെല്ലും വരുന്നുണ്ട്, കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പായസം തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ആഹാ, നല്ല അടിപൊളി പായസം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുക്കർ നമുക്ക് മാറ്റി വെക്കാം. വേറൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരേ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചെറിയ ഇതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. ഈ നെയ്യ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മറന്നു വരണം. ചെറുതായിട്ട് ചുമന്ന് വരുന്നവരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിലോട്ട് നമുക്ക് കശുവണ്ടി പരിപ്പിട്ട് കൊടുക്കാം. തേങ്ങ പകുതി മൂട്ട് വരുമ്പോഴത്തേക്കും കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി കൂടി ചേർത്ത് കൊടുക്കണം. കശുവണ്ടിയും മുന്തിരിയും കൂടി ഒക്കെ നന്നായിട്ട് മൂത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലിത് എല്ലാം കൂടി ഒരുമിച്ച് റെഡി ചെയ്ത് തരുള്ളൂ. തേങ്ങ അരിഞ്ഞതും കശുവണ്ടിയും മുന്തിരിയും ഒക്കെ നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പാസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സ്മെല്ലും നല്ല സ്മെല്ലാണ്. പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.